ഇനി തഴച്ച് വളരാൻ പോകുന്ന 13 ഇൻഡസ്ട്രികൾ ഏതാണ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോയിൽ 4 ഇൻഡസ്ട്രികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ 9 ഇൻഡസ്ട്രികളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, സമഗ്ര ഉയർച്ചയിലേക്ക് സ്വാഗതം. എന്റർപ്രണേഴ്സിനെ പഠിക്കാൻ വേണ്ടിയുള്ള ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സമഗ്ര. ഈ കാണുന്ന വെബ്സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് 4 ഇൻഡസ്ട്രികളെ കുറിച്ചാണ്, തഴച്ചു വളരാൻ പോകുന്ന 4 ഇൻഡസ്ട്രികളെ കുറിച്ചാണ്. ഒന്നാമത്, ഈ റീറ്റെയിൽ എന്ന് പറയുന്ന ഓൺലൈനിൽ റീറ്റെയിൽ സ്റ്റോറുകൾ മാറുന്നു എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ മാറ്റത്തിനെ കുറിച്ചാണ്. മൂന്നാമത് പറഞ്ഞത് ടെലി ഹെൽത്ത് എന്നാണ്. ഡോക്ടർമാർ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ആപ്പുകളിലൂടെ കൺസൾട്ടിങ് ചെയ്യുന്ന കാര്യമാണ് മൂന്നാമത്തെ ഇൻഡസ്ട്രിയായി പറഞ്ഞത്. നാലാമത് നമ്മൾ പറഞ്ഞത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്തിനെ കുറിച്ചാണ്. 4 ഇൻഡസ്ട്രികളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇന്ന് നമ്മളൊരു പുതിയ 9 ഇൻഡസ്ട്രികളെ കുറിച്ച് നോക്കി പറയാം. അഞ്ചാമത്തെ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയുന്നത് ഡെലിവറി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ്. ഡെലിവറി പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിസിനസ് മോഡലുകളിൽ നിങ്ങൾ ലോകത്തൊക്കെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ എടുത്ത് നോക്കൂ, അവർ ബിസിനസ് മോഡലുകൾ മാറ്റിയപ്പോൾ അവരുടെ പ്രോഡക്റ്റുകളല്ല പ്രധാനമായി മാറ്റിയത്, അവരുടെ ഡെലിവറി സിസ്റ്റത്തിനെയാണ് മാറ്റിയത്. ഉദാഹരണം, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഞാൻ ഡെലിവറി ചെയ്യുന്ന രീതിയല്ല അതേ സാധനം ആമസോൺ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി ബിസിനസ് മോഡലുകളിൽ ഒരു പ്രധാന മാറ്റം കൊണ്ടുവന്നത് ഡെലിവറി സിസ്റ്റത്തിലാണ്. ഉദാഹരണം, ആമസോണിൽ ഞാൻ ഓർഡർ കൊടുത്തു, ഇന്ന് രാവിലെ 10 മണിക്ക് വരും എന്ന് പറഞ്ഞു, ഞാൻ 10 മണിക്ക് വെയിറ്റ് ചെയ്യുന്നു. അമേരിക്കയിലൊരു കമ്പനിയിൽ നിങ്ങൾ ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾ കാറിൽ പോവാണെങ്കിൽ, നിങ്ങൾ കാറിൽ പോകുന്നത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നിങ്ങൾ ഏത് സ്ഥലത്താണോ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിക്കുന്ന പോലെ വരെ സൗകര്യങ്ങളുണ്ട് എന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെലിവറി സിസ്റ്റത്തിൽ എന്ത് ഇന്നൊവേഷൻ കൊണ്ടുവരാം എന്നാണ് കമ്പനികൾ ചിന്തിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഡെലിവറി പ്രൊവൈഡേഴ്സിൻ്റെ വലിയൊരു കാലം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ നോക്കിക്കോ, സ്വിഗ്ഗി ആയാലും ആമസോൺ ആയാലും എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്, അവരുടെ ഡെലിവറി സിസ്റ്റത്തിലാണ് അവർ മാറ്റം പ്രധാനമായി കൊണ്ടുവന്നത് എന്നാണ്. ജെഫ് ബെസോസിനോട്, ആമസോണിൻ്റെ മുതലാളി ജെഫ് ബെസോസിനോട് ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ആര് എന്ത് ഓർഡർ കൊടുത്താലും 5 മിനിറ്റിന് എനിക്ക് എത്തിക്കാൻ കഴിയണം, അതാണ് എൻ്റെ സ്വപ്നം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും ഫോക്കസ് ചെയ്യുന്ന എങ്ങനെ ഡെലിവറി ഏറ്റവും എളുപ്പത്തിലാക്കാം എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ലോകത്ത് ഡ്രോണുകളിലൂടെ വന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു എന്നാണ്. ലോജിസ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയതിന് കാരണം ഈ ഡെലിവറികൾക്ക് ഓൺലൈൻ കൂടുമ്പോൾ സ്വാഭാവികമായി ലോജിസ്റ്റിക്സുകളിൽ മാറ്റമുണ്ടാകും, ലോജിസ്റ്റിക്സുകളിലും ഡെലിവറി സിസ്റ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം ഡെലിവറി ചെയ്യുന്നതായിട്ടാണ് ഈ കാർട്ട് രൂപപ്പെട്ടു വന്നത്. പക്ഷേ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നതാണ്. 1 മാസം 1 കോടി സാധനങ്ങളാണ് അവർ ഡെലിവറി ചെയ്യുന്നത്. 3800 കൂടുതൽ പിൻകോഡുകളിലേക്ക് ഈ കാർട്ട് ഡെലിവറി ചെയ്യുന്നു എന്നാണ്. ഈ കാർട്ട് അത്രയും പ്രശസ്തമാവാൻ കാരണം അവർ ഡെലിവറിയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. അതേപോലെ ആമസോൺ ഫ്ലെക്സ്, നിങ്ങളൊന്ന് അന്വേഷിച്ചു, ആമോൺ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇത്തരം ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ഏറ്റവും നന്നായി പോകുന്നു. നിങ്ങൾക്ക് ആമസോൺ ഫ്ലെക്സിൽ പോയാൽ 1 മണിക്കൂറിന് 120 to 140 രൂപ വരെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് പണിയെടുക്കാം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആളുകൾ മാറുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെലിവറി പ്രൊവൈഡേഴ്സിൻ്റെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം സർവീസുകൾക്ക് വലിയ സാധ്യതയുണ്ട് എന്നതാണ് അഞ്ചാമത് പറയുന്ന കാര്യം. ആറാമത് പറയുന്ന കാര്യം, നേരത്തെ ഇന്ത്യ വലിയ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് IT എന്ന് പറയുന്ന സാധനം. $180 ബില്യൺ ഇന്ത്യയുടെ ബിസിനസ് എന്ന് പറയുന്ന IT. അത് ഇനിയും ബൂം ചെയ്യും എന്ന് തന്നെയാണ്. കാരണം എല്ലാം ബിസിനസ് ഓട്ടോമേഷനിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ, അതിനുവേണ്ടിയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വളർച്ച ഉണ്ടാകുന്നതുകൊണ്ട് IT ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ IT പഠിച്ച BTech കഴിഞ്ഞ ആളുകൾ ആധുനിക ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നോളേജ് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് വിചാരിച്ച പോലെ ഉയർച്ച ഉണ്ടാവാൻ കഴിയാത്തത് എന്നുകൂടി മനസ്സിലാക്കുകയും IT വേണ്ടി ഉള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഉയർച്ച ഉണ്ടാക്കാൻ കഴിയും. അതാണ് ആറാമത്. 7-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി, ലോകത്ത് ഇനി ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും എന്ന് പറയുന്നത്. റോബോട്ടുകളെ വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ February ഒരു ക്രൂയിസ് പോയിരുന്നു. ആ ക്രൂയിസ് ഷിപ്പിൽ കോക്ടെയിൽ, അതായത് മദ്യം കോക്ടെയിലാക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരു റോബോട്ടാണ്. അത് തന്നെ എടുക്കും, തന്നെ കറക്റ്റായിട്ട് ചെയ്ത് മിക്സ് ചെയ്ത് തരുന്നു എന്നതാണ്. അപ്പോൾ
റോബോട്ടുകളുടെ ഒരു കാലം. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഇപ്പൊ തന്നെ നമ്മുടെ എറണാകുളത്ത് ഇത്തരം സാധനങ്ങൾ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണെന്നാണ്. നമ്മുടെ തറ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജീവനക്കാരൻ വയ്ക്കുന്ന പോലെ തന്നെ വർക്ക് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന പോലത്തെ റോബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നതാണ്. നമ്മുടെ കുട്ടികളെ പാട്ടുപാടി ഉറക്കാനും കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനുള്ള റോബോട്ടുകൾ നിലവിൽ വളരെ ലൈവായി കിട്ടുന്നുണ്ട് എന്ന അവസ്ഥയുണ്ട്. ഫാർമസികളിൽ പുതിയ റോബോട്ടുകളെ പല സ്ഥലങ്ങളിലും ഞാൻ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലം റോബോട്ടുകളുടെ ഒരു കാലം മുന്നോട്ട് പോകുന്നു. ഫാക്ടറികളിൽ റോബോട്ടുകളുടെ വലിയ ഒരു വളർച്ച, ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്ന പുതിയ റോബോട്ടുകളുടെ ഒരു വളർച്ച നമുക്ക് കാണാം. ആമസോണിലെ ഫെസിലിറ്റി സെൻ്ററുകളിലെല്ലാം റോബോട്ടുകളെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ കാലിക്കറ്റിലുള്ള റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂമിൽ പോലും നമുക്ക് റോബോട്ടിനെ കാണാൻ കഴിയും. ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു റോബോട്ടുകളുടെ, റോബോട്ടിക്സിൻ്റെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലം മുന്നോട്ട് വരുന്നു എന്ന് കൂടി മനസ്സിലാക്കുകയാണ് ഏഴാമത്തത്. എട്ടാമത്തത് ഇനി വളർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ഇൻഡസ്ട്രിയാണ് ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്. ഗിഗ് എക്കണോമി കമ്പനികളുടെ ഒരു കാലം വരാൻ പോകുന്നു. ഇപ്പം തന്നെ നിലവിലുണ്ട്, അത് വലിയ ബൂം ചെയ്യാൻ പോകുന്നു എന്നാണ്. എന്താണ് ഗിഗ് എക്കണോമി? ഒരു ജീവനക്കാരനെ എടുത്ത് തൊഴിൽ കൊടുത്ത് അയാൾക്ക് ബി എഫും ഗ്രാറ്റ്വിറ്റിയൊക്കെ കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്യുന്ന അവസ്ഥയല്ല ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്. പകരം എന്താണ് ഗിഗ് എക്കണോമി? ഒരു ബാധ്യതയും ഇല്ലാതെ വരുന്നു, പണിയെടുക്കുന്നു, പണിയെടുത്തതിൻ്റെ കാശ് മേടിച്ചു പോകുന്നു. അതാണ് ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്വിഗ്ഗിയിലെ നമ്മൾ ഓർഡർ കൊടുക്കുന്നു, സ്വിഗ്ഗിയിലെ ഡെലിവറി ചെയ്യുന്ന പയ്യൻ സ്വിഗ്ഗിയുടെ എംപ്ലോയി അല്ല, ഹോട്ടലിൻ്റെ എംപ്ലോയി അല്ല. അയാളൊരു സ്ലോട്ടിൽ വരുന്നു, സാധനം എടുത്ത് ഡെലിവറി ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് മേടിക്കുന്നു, പോകുന്നു. ഇതാണ് ഗിഗ് എക്കണോമി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് ബിസിനസ്സുകാർ പ്രിഫർ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒരു ഗിഗ് എക്കണോമിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ആമസോൺ ഫ്ലെക്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. ആമസോൺ ഫ്ലെക്സിൽ ഒരാൾക്ക് ഒരു ടൈമിൽ ആർക്ക് വേണമെങ്കിലും അത് രജിസ്റ്റർ ചെയ്യാം. ഒരു മണിക്കൂറിൽ ആ അവൈലബിൾ സ്ലോട്ടുകൾ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഉദാഹരണം, നാളെ വൈകുന്നേരം 3 മണി തൊട്ട് 6 മണി വരെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ആ സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഒരു മണിക്കൂറിന് 120 to 140 രൂപ വരെയായിരുന്നു. നിങ്ങൾക്കൊരു ബാധ്യതയില്ല, അവർ കൊടുക്കുന്ന ചില ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊടുക്കുന്നു. നിങ്ങളുടെ അഡ്രസ് പ്രൂഫും നിങ്ങളുടെ പാൻ കാർഡൊക്കെ കൊടുക്കുന്നു. നിങ്ങളവിടെ ജോലി ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് മേടിക്കും, നിങ്ങൾ പോകുന്നു. അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ഗിഗ് എക്കണോമി കമ്പനികൾ ഏറ്റവും നന്നായി ചെയ്യുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ. ഇപ്പോൾ ഉദാഹരണം, എനിക്കൊരു ഡെലിവറി സർവീസ് വേണം, എനിക്ക് ഏറ്റവും പ്രൊഫഷണലായി വിശ്വസിക്കാൻ പറ്റുന്ന, അങ്ങനെ ഗിഗ് എക്കണോമിയിലേക്ക് വളരുന്ന പ്രൊവൈഡേഴ്സിന്, കമ്പനികൾക്കൊരു സാധ്യതയുണ്ട് എന്നതാണ്. ഗിഗ് എക്കണോമിൻ്റെ ഒരു വളർച്ചയാണ് ഫീവറാർ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ കണ്ടുകാണും. ഫ്രീലാൻസുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കിപ്പോൾ ഒരു ലോഗോ ഉണ്ടാക്കണം, ഒരാളെ ഞാൻ ജോലിക്ക് വെക്കുന്നതിന് പകരം എനിക്കൊരു ഡിസൈനർ ജോലിക്ക് വെക്കുന്നതിന് പകരം എൻ്റെ കാര്യങ്ങൾ ഇത്തരം ഓർഡർ കൊടുത്ത് അവിടെ കറക്റ്റായിട്ട് വളരെ ചുരുക്കമായ പൈസയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്ന പോലെയാണ് ഫീവറാർ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിജയമാണ്. അപ്പോൾ ഗിഗ് എക്കണോമിയുടെ ഒരു കാലമാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമ്മൾ പഠിക്കുന്ന എട്ടാമത്തെ കാര്യം. ഒമ്പതാമത് വളർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന ഒരു കാര്യം. ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ആളുകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് പോലെയല്ല, പകരം എല്ലാം റെഡിയായിരിക്കും, വാങ്ങിക്കൊണ്ടുപോയി നിങ്ങൾക്ക് ടേക്ക് എവേ എടുക്കാം, ഇല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സ്ഥാപനങ്ങൾ ഡെലിവറി ചെയ്യും, ഇല്ലെങ്കിൽ ഡെലിവറിയോടുകൂടി നടത്താൻ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. ക്ലൗഡ് കിച്ചൻ്റെ ഒരു കാലമാണ്. നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. വണ്ടർല നമുക്കറിയാം, കേരളത്തിലും കർണാടകയിലും വളരെ പ്രശസ്തമായ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർക്കാണ്. ഈ കോവിഡ് വന്ന സമയത്ത് അവരത് അടച്ചു പൂട്ടേണ്ടി വന്നു. അപ്പോൾ അവരുടെ എംപ്ലോയീസിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും ഒരു സാധ്യതയും കണ്ട് അവർ ബാംഗ്ലൂരിൽ 2 ക്ലൗഡ് കിച്ചൻ തുടങ്ങുകയും വിജയമാവുകയും, ഇപ്പോൾ അവരത് എറണാകുളത്ത് കാക്കനാട് തുടങ്ങുകയും ചെയ്യുന്നു. വണ്ടർ കിച്ചൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ക്ലൗഡ് കിച്ചൻ്റെ ഒരു കാലം ലോകത്ത് വരുന്നു എന്നതാണ്. അപ്പോൾ ക്ലൗഡ് കിച്ചൻ വലിയ ഗ്രോത്ത് കാണിക്കുന്നു എന്നതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ സ്ലൈഡ് നിങ്ങൾ കണ്ടാൽ അറിയാം. ഇന്ത്യയിലെ ഗ്രോത്ത്, ഈ ക്ലൗഡ് കിച്ചൻ്റെ ഇന്ത്യയിലെ ഗ്രോത്ത് വേൾഡിൽ 9% ഇന്ത്യയിൽ അത് 15% എന്നാണ്. ആളുകൾ സാധനം ചെന്ന് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന, വീട്ടിലേക്ക് ഓർഡർ കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു പ്രവണത കൂടി വരുന്നു. അതുകൊണ്ട് ക്ലൗഡ് കിച്ചൻ്റെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒമ്പതാമത് വളർച്ചയുണ്ടാകും. കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഇനി എന്നാണ് കല്യാണം നടത്തുക, എന്നാണ് പരിപാടി നടത്തുക, എനിക്ക് കച്ചവടമില്ല എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഒരു ക്ലൗഡ് കിച്ചണിലേക്ക് മാറാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്, അതിൻ്റെ എന്ത് ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മളെ ഭാഗപ്പെടുത്തേണ്ടത്, ആ ബിസിനസ് മോഡലുകളെ മാറ്റുന്നതിനെ കുറിച്ചാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടതാണ് ഒമ്പതാമത്തെ കാര്യം. പത്താമത് വളരാൻ പോകുന്ന വലിയ ഇൻഡസ്ട്രിയാണ് എനിക്ക് തോന്നുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് എന്നതാണ്. കാരണം വേസ്റ്റ് മാനേജ്മെൻ്റ് വല്ലാത്തൊരു പ്രശ്നമായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ 2030 പറയപ്പെടുന്നത് $65 million ഒരു മാർക്കറ്റാണ് ഇതെന്നാണ് പറയുന്നത്. 2030
90 മില്യൺ ടൺ വേസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ്. ഒരു കൊല്ലം 90 മില്യൺ ടൺ വേസ്റ്റ് ഉണ്ടാകും എന്നാണ്. അപ്പം വേസ്റ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നത് ഇനിയുള്ള കാലത്ത് വലിയ, നിങ്ങൾക്കറിയാം 10 കൊല്ലം മുമ്പ് വേസ്റ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു സിറ്റിയിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് വേസ്റ്റ് വല്ലാത്തൊരു കാര്യമാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇൻഡസ്ട്രികൾക്ക് ഒരു സാധ്യതയുണ്ട്. 7% അതിൻ്റെ ഗ്രോത്ത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതാണ് 10-ാമത്തെ കാര്യം. 11-ാമത് ഞാൻ വലിയ വളർച്ച കാണുന്ന ഒരു ഇൻഡസ്ട്രി സോളാർ ഇൻഡസ്ട്രിയാണ്. കാരണം ഈ സോളാർ എന്ന് പറയുന്ന സാധനം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കാനും വലിയ ഗുണമുണ്ടാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ സോളാറിന് വലിയ വളർച്ചയുണ്ടാകുന്നതാണ്. നിങ്ങൾക്കറിയാം എലോൺ മാസ്ക് എന്ന് പറയുന്ന നമ്മളെക്കാൾ 20 കൊല്ലം മുന്നോട്ട് പോകുന്ന ആളെന്ന് ഞാൻ വിശ്വസിക്കുന്ന, വളരെ ഫ്യൂച്ചർ കണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സോളാർ സിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അവർ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ചറിയാം, വീടുകൾക്ക് വേണ്ടിയുള്ള സോളാർ പാനലുകൾ വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണ്. അവർ ചില സ്ഥലങ്ങളിൽ $50 വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാണ്. നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട, അവരുടെ സോളാർ പാനലുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു, വാടക കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ബിസിനസ് മോഡലിനെ മാറ്റിക്കൊണ്ട് ഈ ലോകത്തെ സോളാറിൻ്റെ ഡെവലപ്മെന്റ് നടക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി, സോളാർ അത് എനർജിക്ക് വേണ്ടിയുള്ള ഇൻഡസ്ട്രികളുടെ ഒരു കാലം ഇനി നന്നായി വരും എന്ന് തന്നെയാണ് ഒരു നിഗമനം. അതാണ് 11. 12, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഒരു കാലം വരാൻ പോകുന്നു എന്നാണ്. ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് പ്രധാനമായി വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. കാരണം വെള്ളം ഒരു വല്ലാത്ത പ്രധാനപ്പെട്ട, വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഈ ലോകത്തിൻ്റെ 40% സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ദൗർബല്യം ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നു എന്നാണ്. 2030 ഇന്ത്യയിൽ നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ 50% ഡിമാൻഡ് പോലും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നു. പ്രത്യേകിച്ച് കുടിവെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക്, ഇപ്പോൾ ഉദാഹരണം, നമുക്കറിയാം ഞങ്ങൾക്ക് എറണാകുളത്തിലുള്ള കുടിക്കുന്ന വെള്ളം മുഴുവൻ ആലുവപ്പുഴയെന്ന് വരുന്ന, പലപ്പോഴും പുഴ കൂടുതൽ മലിനീകരിക്കപ്പെടുമ്പോൾ ചെളിയോടുകൂടി വരുമ്പോൾ അതിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് അന്വേഷിക്കുന്ന പ്രക്രിയ ലോകം മുഴുവൻ നടക്കും. അത് വലിയൊരു വളർച്ചയിലേക്കുള്ള ഇൻഡസ്ട്രിയാണ് എന്നാണ്. 13-ാമത്തെ ഇൻഡസ്ട്രി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ തിരിച്ചു വയ്ക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ് AR VR MR എന്ന് പറയുന്നത്. AR എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നും, VR എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി എന്നും, MR എന്ന് പറയുന്നത് മിക്സ്ഡ് റിയാലിറ്റി എന്നും പറയുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റിയൽ സാധനങ്ങളുടെ ഒപ്പം വിർച്വലായ സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തുകൊണ്ട് കാണുക എന്നതാണ്. ഞാനൊരു ടേബിൾ കാണുന്നു, ആ ടേബിളിൻ്റെ മേമിൽ ഒരു ഞാനൊരു ക്യാമറയിലൂടെ ഒരു കണ്ണടയിലൂടെ കാണുമ്പോൾ അതിൻ്റെ ഒരു പാവയെ, ഇല്ലാത്തൊരു പാവയെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. അതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്, AR എന്ന് പറയുന്നത്. ഈ VR എന്ന് പറയുന്നത് ഫുള്ളി വിർച്വലായി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ വച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു സിറ്റി കാണുന്നു, ഞാനൊരു കാറ് കാണുന്നു, ഇതെല്ലാം വിർച്വലായി ക്രിയേറ്റ് ചെയ്യുന്ന ആ സെയിം എക്സ്പീരിയൻസ് വിർച്വലായി ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകുന്നതിനാണ് മിക്സ്ഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ലോകത്ത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാൻ പോകുന്ന 3 ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയാണ് ഇവിടുത്തെ ടെക്നോളജികൾ പറയുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2010 ഓഗ്മെൻറ്റഡ് റിയാലിറ്റിക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് മാജിക് ലീപ്സ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ മാജിക് ലീപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെല്ലാം ബഡ ആളുകളാണ്. ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തു, അലിബാബ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളറിയണം 2016 ഫോർബ്സ് മാസിക പറഞ്ഞത് ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ പറഞ്ഞത് $4.5 ബില്യൺ ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പം 4.5 ബില്യൺ ഡോളർ ആണ് അതിന് വാല്യൂട്ട്. നിങ്ങൾ അറിയണം ആ വാല്യൂ ഇടുമ്പോൾ 2010 തുടങ്ങി, 2016 ആ വാല്യുവേഷൻ നടക്കുമ്പോൾ ആ കമ്പനി പ്രോഡക്റ്റ് ഇറക്കിയിട്ടില്ല, ഒറ്റ പ്രോഡക്റ്റ് പോലും ഇറക്കിയിട്ടില്ല. 2018 അവർ ആദ്യത്തെ പ്രോഡക്റ്റ് ഇറക്കുന്നത്, മാജിക് ലീപ് 1 എന്ന് പറയുന്ന ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് അവർ ഇറക്കുന്നത് 2018. അപ്പം ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഗൂഗിളിനെ പോലെ അലിബാബേനെ പോലെയുള്ള വലിയ ആളുകൾ ഇത്തരം ഇൻഡസ്ട്രികളെ ചൂസ് ചെയ്യുന്നതിന് കാരണം ഇനി ലോകത്തിന് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാൻ, ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള AR VR MR പോലെയുള്ള സാധനങ്ങളാണ്. അത്തരം ഇൻഡസ്ട്രികൾക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പുതിയ ഇൻഡസ്ട്രികൾ, നിലനിൽക്കുന്ന ഇൻഡസ്ട്രികളെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ഇൻഡസ്ട്രികൾ തഴച്ചു വളരുമ്പോൾ നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ഇൻഡസ്ട്രികളെക്കുറിച്ച്, ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ
നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ കഴിയും. അത്ര ഉയർച്ച ഉണ്ടാക്കുന്നതാണ് ജീവിതം. ദിനോസറുകൾ കാണാതെ പോയതിന് കാരണം കാലഘട്ടത്തിനനുസരിച്ച് അവയെ രൂപപ്പെടുത്താൻ അവകൾക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെ എൻ്റെ ചിന്തകളെയും എൻ്റെ കഴിവുകളെയും എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാം, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.